എക്സിറ്റ് പോളുകളിൽ വിജയം പ്രവചിച്ച പാർട്ടികൾ ആത്മവിശ്വാസം പങ്കുവെക്കുമ്പോൾ അതിൽ വിശ്വാസമില്ലെന്നാണ് എതിർ പാർട്ടികളുടെ വാദം. എന്താണ് എക്സിറ്റ് പോൾ? എക്സിറ്റ് പോളുകളിൽ പിഴവുകൾ സംഭവിക്കുമോ? എങ്ങനെയാണ് വിജയികളെ എക്സിറ്റ് പോളിലൂടെ കണ്ടെത്തുന്നത്? റിപ്പോർട്ട് കാണാം. വോട്ടർമാർ വോട്ട് ചെയ്ത ഉടനെ നടത്തുന്ന സർവേയാണ് എക്സിറ്റ് പോൾ. പോളിംഗിൽ ഏത് പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നറിയാൻ ഏത് സ്ഥാനാർത്ഥിയെ അഥവാ പാർട്ടിയെയാണ് വോട്ടർ പിന്തുണയ്ക്കുന്നത് എന്ന് സർവേ നടത്തുന്നവർ വോട്ടറോട് ചോദിക്കുന്നു. വോട്ട് ചെയ്ത് മടങ്ങുന്ന സമയമായതിനാൽ വോട്ടിംഗ് വിവരങ്ങൾ വോട്ടറുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്നതിനു പുറമെ വോട്ടർ സത്യം പറയാനാണ് കൂടുതൽ സാധ്യത എന്നുള്ള അനുമാനത്തിലാണ് സർവേ നടത്തുന്നത്. നേരിട്ടോ ഓൺലൈനായോ ആണ് സർവേ നടത്തുന്നത്. വിവിധ സർവേ ഏജൻസികൾ വ്യത്യസ്തമായ സാമ്പിൾ സൈസുകളും വ്യത്യസ്തമായ വിശകലന രീതികളുമാണ് അവലംബിക്കുന്നത്. വലിയ സാമ്പിൾ സൈസ് ആണെങ്കിൽ കൂടുതൽ കൃത്യമായ പ്രവചനം സാധ്യമാകും. പ്രാതിനിധ്യ സ്വഭാവത്തിനായി വിവിധ പ്രദേശങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളെയാണ് സാമ്പിളിംഗിനായി ഏജൻസികൾ ആശ്രയിക്കുക. വോട്ടർമാരോട് അവർക്ക് താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥികളുടെയോ പാർട്ടികളുടെയോ പേര് ആരായുന്നതിന് പുറമെ മറ്റു ചോദ്യങ്ങളും ചോദിക്കും. വയസ്സ്, ലിംഗം, സാമൂഹ്യ സാമ്പത്തികാവസ്ഥ, വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നിവയും രേഖപ്പെടുത്തും. ശേഖരിച്ച വിവരങ്ങൾ സമഗ്ര വിശകലനത്തിന് വിധേയമാക്കിയാണ് വോട്ടിംഗ് ട്രെൻഡുകൾ കണ്ടെത്തുന്നത്. വിശകലനം ചെയ്ത ഡേറ്റയെ അടിസ്ഥാനമാക്കി വിവിധ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥിയും പാർട്ടിയും വിജയിക്കുമെന്ന് പ്രവചിക്കുന്നു. പ്രവചനം എത്രത്തോളം തെറ്റാൻ സാധ്യതയുണ്ട് എന്നതും വിശദീകരിക്കുന്നു. എക്സിറ്റ് പോളുകൾ ഒട്ടുമിക്ക വിജയങ്ങളും കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുമുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള NDA 240 മുതൽ 275 വരെ സീറ്റ് നേടുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചതെങ്കിലും 187 സീറ്റുകൾ മാത്രമാണ് നേടിയത്. കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് 216 സീറ്റുകൾ നേടുകയും ചെയ്തു. 2020 ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാഗഡ്ബന്ധന് വിജയം പ്രവചിച്ചുവെങ്കിലും BJP JDU സഖ്യമാണ് വിജയിച്ചത്. 2015 ബിഹാർ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJP വിജയം പ്രവചിച്ചുവെങ്കിലും RJD JDU കോൺഗ്രസ് സഖ്യമാണ് വിജയിച്ചത്. 2021 പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ പല പ്രമുഖ എക്സിറ്റ് പോളുകളും BJP വിജയിക്കുമെന്നാണ് പ്രവചിച്ചതെങ്കിലും 294 നിയമസഭാ സീറ്റുകളിൽ 77 സീറ്റുകൾ മാത്രമാണ് BJP നേടിയത്. തൃണമൂൽ കോൺഗ്രസ് 213 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂക്ക് മന്ത്രിസഭയാണ് ഭൂരിപക്ഷം അഭിപ്രായ സർവേകളും പ്രവചിച്ചത്. എന്നാൽ 403 സീറ്റുള്ള നിയമസഭയിൽ BJP 312 സീറ്റ് നേടി വിജയിച്ചു. റിസർച്ച് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.